ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ബാക്ക് ടു അറബിക് ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലെ ആക്ടിവിറ്റീസ്, ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് കൂടി ബാക്കിയുണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ ആക്ടിവിറ്റികളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഇവിടെ കുറച്ച് നമ്മൾ ഔപചാരികമായിട്ട് ഉപചാരപൂർവ്വം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പരിചയപ്പെടാം. ബഅദുൽ കലിമാതി തഹദീബിയ, ചില ഉപചാര വാക്കുകൾ. അഹ്ലൻ വസഹ്ലൻ മർഹബൻ, വെൽക്കം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് അഹ്ലൻ വസഹ്ലൻ, മറ്റൊന്ന് മർഹബൻ. ഇല ലിഖാ സി യു, ശുക്രൻ താങ്ക്സ്. കൈഫൽ ഹാൽ, ഹൗ ആർ യു. ജസാകല്ലാഹു ഖൈറൻ, മേ അല്ലാ റിവാർഡ് യു. മബ്രൂക്ക്, കൺഗ്രാജുലേഷൻസ്. മ അസ്സലാമ, ഗുഡ് ബൈ. അഫ്വൻ, നോ മെൻഷൻ, എക്സ്ക്യൂസ്. ഈ രണ്ട് മീനിങ്ങിലും അഫ്വൻ എന്ന വേർഡ് ഉപയോഗിക്കപ്പെടാറുണ്ട്. മുംതാസ്, എക്സലൻറ്റ്. ഇനി സിക്സ്ത് ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നഖ്റഉൽ ഫിഖ്റത വനുഇദ്ദു ജദ്വലൻ ലിൽ അസ്മാഇ വൽ അഫ്ആലി വൽ ഹുറൂഫി കമാ ഫിൽ മിഥാൽ. നഖ്റഉൽ ഫിഖ്റത, നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കാം. അലാത്തിയ, താഴെയുള്ള. വനുഇദ്ദു, ലെറ്റ് അസ് പ്രിപ്പയർ, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ജദ്വലൻ, പട്ടിക. ലിൽ അസ്മാ, ഇസ്മുകളുടെ. വൽ അഫ്ആലി, ഫഇലുകളുടെ. വൽ ഹുറൂഫി, ഹർഫുകളുടെ. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ നിന്ന് ഇസ്മുകളെയും ഹർഫുകളെയും ഫഇലുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത് വേർതിരിച്ച് ഒരു പട്ടികയാക്കി തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ആദ്യം എന്താണ് ഇസ്മ്, എന്താണ് ഫഇല്, എന്താണ് ഹർഫ് എന്നത് മനസ്സിലാക്കാം. അജ്സാ ഉൽ ജുംല, പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. ഒരു അറബി ഭാഷയിൽ ഒരു വേർഡ്, ഒരു പദം മൂന്നിൽ ഒരു വിഭാഗമായിരിക്കും. ഒന്ന് ഇസ്മ്, മറ്റൊന്ന് ഹർഫ്, മറ്റൊന്ന് ഫിഅല്. ഈ മൂന്ന് തരം വാക്കുകൾ മാത്രമാണ് അറബി ഭാഷയിലുള്ളത്. ഒന്നാമതായിട്ട് ഇസ്മ്, അൽ ഇസ്മു. ഹുവ അൽ ലഫ്ളു ദാലു അലാ ദാതിൻ ഔ ഹദസിൻ ഗൈരി മുഖ്തരിനിൻ ബിസമാനിൻ. ഹുവ ഇസ്മ് എന്നാൽ അൽ ലഫ്ളു ദാലു, അൽ ലഫ്ളു അതൊരു പദമാണ്. അദ്ദാലു അലാ ദാതിൻ, ഒരു വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന. ഔ ഹദസിൻ, അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ മേൽ, ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന. ഗൈരി മുഖ്തരിനിൻ ബിസമാനിൻ, ഒരു കാലവുമായി ചേർന്ന് വരാതെ, ഒരു കാലത്തിൻ്റെ മേൽ, പാസ്റ്റ്, പ്രസൻറ്റ്, ഓ ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാലവുമായിട്ട് ചേർന്ന് വരാതെ, ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെയോ ഒക്കെ മേൽ അറിയിക്കുന്ന ഒരു പദമാണ് ഇസ്മ്. നിങ്ങൾ ഈ ഡെഫിനിഷനൊന്നും കാര്യമായിട്ട് കാണാതെ പഠിക്കുകയോ മറ്റോ വേണ്ട. ഈ കോൺസെപ്റ്റുകളൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നൗണ്, വെർബ്, പ്രപ്പോഷൻസ് ഇതെന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇസ്മ് എന്നാൽ നൗണിൻ്റെ സ്ഥാനത്തുള്ള ഒരു വിഭാഗമാണ്, ഫഇല് വെർബാണ്. ഓക്കെ, ഉദാഹരണം. മസലൻ, ഫോർ എക്സാമ്പിൾ. ഖലമുൻ, പെൻ. ജബലുൻ, മൗണ്ടെയ്ൻ. അഹ്മദ്, നെയിം ഓഫ് പേഴ്സൺ. അദലുൻ, ജസ്റ്റിസ്. ലുൽമുൻ, അക്രമം. നസ്റുൻ, സഹായം. ബഗ്ദാദ്, ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇറാഖ്. ലർബുൻ, അടി. കാത്തിബുൻ, എഴുതുന്നവൻ, റൈറ്റർ. അന, ഞാൻ. ഇയാക്ക, നീ. അല്ലദി, അല്ലദി എന്നുള്ള വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയാറുള്ള ഹു, വിച്ച്, ദാറ്റ് എന്നുള്ള വേർഡ്സ് എന്ന മൂന്ന് പദങ്ങളുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരു പദമാണ് അല്ലദി. ഓക്കെ, അല്ലദി, ഹാദ, ദിസ്, മൻ, ഹു. ഈ വാക്കുകളൊക്കെ ഇസ്മുകളാണ്. ഇനി എന്താണ് ഫിഅല്? ഹുവ ഫിഅല് എന്നാൽ അൽ ലഫ്ളു ദാലു അലാ ഹദസിൻ മുഖ്തരിൻ ബിസമാനിൻ. അൽ ലഫ്ളു ഒരു പദമാണ്. അദ്ദാലു, അറിയിക്കുന്ന. എന്തിനെ? അലാ ഹദസിൻ, ഒരു സംഭവത്തിൻ്റെ മേൽ. മുഖ്തരിൻ ബിസമാനിൻ, കാലവുമായി ചേർന്ന് വരുന്ന. ഓക്കെ, മസലൻ, ഉദാഹരണം. കതബ, എഴുതി. യക്തുബു, എഴുതുന്നു. ഉക്തുബ്,
നീ എഴുത്, ലാ തക്തുബ് നീ എഴുതരുത്. ഈ വാക്കുകളൊക്കെ ഒന്നുകിൽ പാസ്റ്റിൽ കഴിഞ്ഞ, ഉദാഹരണമായി കതബ എഴുതി, അത് കഴിഞ്ഞു പോയതാണ്, പാസ്റ്റ് ടെൻസ് ആണ്. യക്തുബു എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. അറബിയിൽ ഫ്യൂച്ചറിനും പ്രസന്റിനും ഒരേ ഫോമാണ് ഉപയോഗിക്കുന്നത്. യക്തുബു എഴുതുന്നു അല്ലെങ്കിൽ എഴുതും, ഇതും ഒരു ടെൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ ഉക്തുബ് നീ എഴുത്, ഇനി വരാൻ പോകുന്ന കാര്യമാണ്, ലാ തക്തുബ് നീ എഴുതരുത്. അപ്പോൾ ഒരു കാലവുമായിട്ട്, ഒരു ടെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് എന്ത്, ഫിഅൽ, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വെർബ്. അൽ ഹർഫു, ഹർഫ് എന്താണ് ഹർഫ്? ഹുവ, അത് മാ ദല്ല അലാ മഅനൻ, ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. മഅ ഗൈരിഹി, പക്ഷേ എന്താണ് മഅ ഗൈരിഹി, മറ്റൊന്നിൻ്റെ കൂടെ, മറ്റൊരു വാക്കിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരർത്ഥം തരുന്ന വാക്ക്, അഥവാ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അതിനർത്ഥമില്ല, മറിച്ച് അർത്ഥമുണ്ടാവുന്നത് എപ്പോഴാണ്? മറ്റൊരു വേർഡിൻ്റെ കൂടെ ചേരുമ്പോൾ അർത്ഥമുണ്ടാവുന്ന പദങ്ങളാണ് ഹർഫുകൾ. വലൈസ ബിസ്മിൻ വല ഫെയിലിൻ, അതെന്തല്ല, ഇസ്മല്ല ഫെയിലുമല്ല. ഉദാഹരണമായിട്ട് മസലൻ, ഫോർ എക്സാമ്പിൾ, ബി ലി മിൻ ഫി അൻ അല അല്ല ലാക്കിന്ന, ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, സാന്ദർഭികമായി നമുക്ക് അവയെ പരിചയപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ, ഈ വാക്കുകൾക്കൊന്നും സ്വന്തമായിട്ട് അർത്ഥമില്ല, മറിച്ച് മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേരുമ്പോൾ അവക്ക് അർത്ഥമുണ്ടാവുന്നു. അത്തരത്തിലുള്ള വാക്കുകൾക്കാണ് എന്ത് പറയുക, ഹർഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ബാബു ദാരിസുൻ യദ്രുസു ഫീ മദ്രസത്തിൻ സാനവിയത്തിൻ ആലിയത്തിൻ വാലിദുഹു യഅമലു ഫീ ശരീകത്തിൻ ഖരീബത്തിൻ മിൻ ബൈതിഹി ഖാല ലഹു വാലിദുഹു ഇജ്തഹിദ് ഫീ ദിറാസതിക് വലാ തക്സൽ ഫീഹാ വഖ്തനിം ജമീഅൽ ഫുറസി ഫീ ഹയാതിക് ദാലിക ഹുവ ത്വരീഖുൽ ഖവീമു ഇലൻ നജാഹിൽ മർലി. നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് കാണുമ്പോൾ ഒരിക്കലും എന്താണ് ഇസ്മ്, എന്താണ് ഫിഅൽ, എന്താണ് ഹർഫ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായാൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ മൂന്ന് കാറ്റഗറിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് വേർഡിൻ്റെ മീനിങ് അറിയണം, അതുകൊണ്ട് നമുക്ക് അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ബാബു, ബാബു ദാരിസുൻ, ഹീസ് എ സ്റ്റുഡൻറ്, ബാബു ഈസ് എ സ്റ്റുഡൻറ്. യദ്രുസു, ഹീ സ്റ്റഡിയിങ് ഫീ മദ്രസത്തിൻ സാനവിയത്തിൻ ആലിയത്തിൻ ഇൻ ആൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ബാബു ഒരു വിദ്യാർത്ഥിയാണ്, അവനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. വാലിദുഹു യഅമലു ഫീ ശരീകത്തിൻ ഖരീബത്തിൻ മിൻ ബൈതിഹി, വാലിദുഹു ഹിസ് ഫാദർ അവൻ്റെ ഉപ്പ, യഅമലു ഹിസ് വർക്കിംഗ് ഫീ ശരീകത്തിൻ ഇൻ എ കമ്പനി ഖരീബത്തിൻ മിൻ ബൈതിഹി നിയർ ടു ഹിസ് ഹോം. ഖാല ലഹു വാലിദുഹു, ഹിസ് ഫാദർ ടോൾഡ് ഹിം, അവൻ്റെ ഉപ്പ അവനോട് പറഞ്ഞു, ഇജ്തഹിദ് ഫീ ദിറാസതിക്, നീ നിൻ്റെ പഠനത്തിൽ കഠിനാധ്വാനം ചെയ്യുക. ഇജ്തഹിദ്, ഹാർഡ് വർക്ക് ചെയ്യുക. ഫീ ദിറാസതിക്, ഇൻ യുവർ സ്റ്റഡി. വലാ തക്സൽ ഫീഹ, ആ കാര്യത്തിൽ നീ മടി കാണിക്കരുത്. വലാ തക്സൽ, നീ മടി കാണിക്കരുത്. ഫീഹ, പഠനത്തിൽ. വഖ്തനിം, നീ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ജമീഅൽ ഫുറസി, എല്ലാ അവസരങ്ങളെയും. ഫി ഹയാത്തിക്, ഇൻ യുവർ ലൈഫ്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും നീ ഉപയോഗപ്പെടുത്തുക. ദാലിക ഹുവ ത്വരീഖുൽ ഖവീമു, അതാണ് സ്ട്രെയിറ്റ് വേ, അതാണ് നേരായ വഴി. ഇലൻ നജാഹിൽ മർദി, തൃപ്തികരമായ, സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സക്സസ്സിലേക്കുള്ള, വിജയത്തിലേക്കുള്ള നേരായ വഴി അതാണ്. കഠിനാധ്വാനം ചെയ്യുക, മടി കാണിക്കാതിരിക്കുക, എല്ലാ അവസരങ്ങളെയും വിനിയോഗിക്കുക. നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ ഒരു പക്ഷേ ഏറെക്കുറെ എല്ലാ വാക്കുകളും ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ചില വാക്കുകൾ അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് നിലനിൽക്കുന്നുണ്ടാവും, നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ബാബു ദാരിസുൻ, രണ്ടും ഇസ്മുകളാണ്. ബാബു ഒരാളുടെ പേരാണ്, ദാരിസുൻ സ്റ്റുഡൻറ്, ഇസ്മാണ്. എദുർസു, ഹി സ്റ്റഡിയിങ്, അത് വെർബാണ്. ഫീ മദ്രസത്തിൻ, ഇൻ എ സ്കൂൾ. ഫീ, ഇൻ എന്നാണ് അർത്ഥം, അതൊരു ഹർഫാണ്. സ്കൂൾ, ഇസ്മ്. സാനവിയത്തിൻ, സെക്കൻഡറി. ആലിയ, ഹൈ. ഹയർ, ഹയർ സെക്കൻഡറി, രണ്ടും ഇസ്മുകളാണ്. വാലിദുഹു, ഹിസ് ഫാദർ, ഇസ്മാണ്. യഅമലു, അദ്ദേഹം ജോലി ചെയ്യുന്നു. ഫീ ശരീകത്തിൻ, ഇൻ എ കമ്പനി. യഅമലു എന്നുള്ളത് ഫിഅലാണ്. ഫീ, ഇൻ, അത് ഹർഫാണ്. ശരീകത്തിൻ, കമ്പനി, അത് ഇസ്മാണ്. ഖരീബത്തിൻ, അടുത്തുള്ള, നിയർ ടു,
മിൻ ബൈത്തിഹി ഹിസ് ഹോം. മിൻ എന്നുള്ളത് ഹർഫാണ്, ഖരീബത്ത് ബൈത്ത് എന്നുള്ളതൊക്കെ ഇസ്മുകളാണ്. ഖാല പറഞ്ഞു, ഫിഅല്, ലഹു ലാ എന്നുള്ളത് ടു ഹിം എന്ന ടു എന്നർത്ഥം വരുന്ന വേർഡാണ്, അത് ഹർഫാണ്. വാലിദുഹു ഹിസ് ഫാദർ ഇസ്മ്. ഇജ്തഹിദ്, നീ ഹാർഡ് വർക്ക് ചെയ്യുക, അത് ഇസ്മ ഫിഅലാണ്. ഫി ദറാസത്തി ഇൻ യുവർ സ്റ്റഡി, അത് ഇസ്മാണ്. ഫി എന്നുള്ളത് ഹർഫ്, ദറാസത്തി സ്റ്റഡി എന്നുള്ളത് ഇസ്മ. വലാ തക്സൽ ഫിഹ, നീ മടി കാണിക്കരുത്. വലാ തക്സൽ, അത് ഫിഅലാണ്. ഫിഹ പഠനത്തിൽ, അവിടെ ഫി എന്നുള്ളത് ഹറഫും ഹ എന്നുള്ളത് ഇസ്മുമായിട്ടാണ് വരിക. വഖ്തനിം, നീ ഉപയോഗപ്പെടുത്തുക, അത് ഫിഅലാണ്. ജമീ അൽ ഫുറസ്, ഫുറസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്, അത് രണ്ടും ഇസ്മുകളാണ്. ഫി ഹയാത്തിക ഇൻ യുവർ ലൈഫ്, ഫി എന്നുള്ളത് ഹറഫ്, ഹയാത്തിക്, ഹയാത്ത് എന്നാൽ ലൈഫ്, അതൊരു ഇസ്മാണ്. ദാലിക, ദാറ്റ്, ഹുവ, ഈ ദാലിക്ക എന്നുള്ളതും ഹുവ, ഈ രണ്ടിൻ്റെയും അർത്ഥം അത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതെന്താണ്? അത് രണ്ടും ഇസ്മുകളാണ്. തൊരീഖ്, വഴി, അൽ ഖവീം, സ്ട്രെയ്റ്റ്, രണ്ടും ഇസ്മുകളാണ്. ഇല, ടു, ടു എന്നുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ ടു എന്നർത്ഥത്തിൽ പല വാക്കുകൾ അറബിയിലുണ്ട്. നമ്മൾ നേരത്തെ ല എന്നുള്ള പല മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇല എന്നുള്ളത് ഹർഫാണ്. അന്നജാഹിൽ മർലിയി, സാറ്റിസ്ഫൈങ് സക്സസ്, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന വിജയം, രണ്ടും ഇസ്മുകളാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ എളുപ്പമാവാൻ ഇസ്മുകളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ചില എളുപ്പവഴികൾ. 100% അപ്ലിക്കബിൾ ആവണമെന്നില്ല, എന്നാലും ഭൂരിഭാഗവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില മാർഗങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട്, ഒരു പദത്തിൽ അലിഫ് ലാം ഉണ്ടെങ്കിൽ ആ പദം, ആ വേർഡ് ഇസ്മായിരിക്കും. ഫോർ എക്സാമ്പിൾ, അൽ മദ്രസത്തു, മദ്രസ എന്നാണ് സ്കൂളിനുള്ള വേർഡ്. അതിൻ്റെ കൂടെ നമ്മൾ അൽ ചേർത്തു, അലിഫ് ലാം ചേർത്തു, അങ്ങനെ ചേർത്തത് അതൊരു ഇസ്മായത് കൊണ്ടാണ്. അഥവാ ഇസ്മുകൾക്ക് കൂടെയെ നമ്മൾ, ഇസ്മുകളുടെ കൂടെയെ നമ്മൾ അങ്ങനെ അലിഫ് ലാം ചേർക്കുകയുള്ളൂ. അപ്പോൾ ഒരു പദത്തിൽ അലിഫ് ലാം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഇസ്മായിരിക്കും. അൽ മദ്രസത്തു, അൽ മസ്ജിദു, അശ്ശാരിഉ റോഡ്, അൽ ഖമറു ചന്ദ്രൻ, ഇതെല്ലാം ഇസ്മുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അലിഫ് ലാം ചേർത്തത്. ഇനി ഒരു പദത്തിൽ തൻമീൻ ഉണ്ടെങ്കിൽ എന്താണ് തൻമീൻ? ഫത്ഹ കൊണ്ട് തൻമീൻ, കസ്ർ കൊണ്ട് തൻമീൻ, ളമ്മ കൊണ്ട് തൻമീൻ പഠിച്ചിട്ടില്ലേ? എന്താണ് തൻമീൻ? ഉദാഹരണമായി നമുക്കൊരു ത എന്ന ഹർഫ് എടുക്കുകയാണെങ്കിൽ, തൻ ഫത്ഹ കൊണ്ട് തൻമീൻ, തിൻ കസർ കൊണ്ട് തൻമീൻ, തുൻ ളമ്മ കൊണ്ട് തൻമീൻ. ഇങ്ങനെയുള്ള തൻമീൻ വരിക ഒരു ഇസ്മിലായിരിക്കും. ഒരു പദത്തിൽ തൻമീൻ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഇസ്മായിരിക്കും. ഓക്കെ, അപ്പോൾ അലിഫ് ലാം ഉണ്ടെങ്കിൽ അത് ഇസ്മായിരിക്കും, തൻമീൻ ഉണ്ടെങ്കിൽ ഇസ്മായിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഒരു പദത്തിൽ ഒരിക്കലും തൻമീനും അലിഫ് ലാമും ഒരുമിച്ച് വരില്ല. നമ്മളത് ഇസ്മിനെ തിരിച്ചറിയാൻ പഠിക്കേണ്ട കാര്യമല്ല, എന്നാലും കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഒരു പദത്തിൽ, ഒരു ഇസ്മിൽ ഒരിക്കലും അലിഫ് ലാമും തൻമീനും ഒരുമിച്ച് വരില്ല. ഓക്കെ, ഇനി ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടുത്ത ഒരു മാർഗം, ഒരടയാളമായിട്ട് നമുക്ക് പറയാനുള്ളത്, അവസാനം താ വരിക. ഉദാഹരണമായി ഫാത്തിമത്ത്, ഫാത്തിമ എന്ന വാക്കിൻ്റെ അവസാനം ഒരു ത ഉണ്ട്, അതിന് ത അത്ത ഉൽ മർബൂത്ത എന്നാണ് പറയുക. നമ്മൾ ഹാ ത എന്നും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ത, അറബിയിൽ രണ്ട് ത ഉണ്ട് അല്ലേ, ബാഇൻ്റെ മുകളിൽ, ബാ എന്നുള്ള ആ ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ രണ്ട് പുള്ളിയിട്ടാൽ ത ആയി. ആ ത വന്നാൽ നമുക്ക് ഇസ്മാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ത അഥവാ ഹാഇന് മുകളിൽ രണ്ട് പുള്ളി വന്ന ത ആണെങ്കിൽ, ആ ത ഒരു പദത്തിൻ്റെ അവസാനമാണെങ്കിൽ അത് എന്ത് തന്നെയായാലും ഒരു ഇസ്മായിരിക്കും. മറ്റൊരു അടയാളം, ഉദാഹരണമായിട്ട് ഫാത്തിമത്ത്, മദ്രസത്ത്, ഷജറത്ത്, ഇതൊക്കെ ഇസ്മുകളാണ്, അവസാനം ത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേറെയും മാർഗങ്ങളുണ്ട്. ഞാൻ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാല്ലാ നമുക്ക് വിശദമായിട്ട് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അതിൽ നിന്ന് ഹിസ്മിനെയും ഹർഫിനെയും ഫെയിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഔഹനുൽ ബുയൂത്ത് എന്നാണ് നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ദ വീക്കസ്റ്റ് ഹോം, ഏറ്റവും ദുർബലമായ വീട്, ഭവനം എന്നാണ് ആ ടൈറ്റിലിൻ്റെ അർത്ഥം. എപ്പോഴാണ് ഒരു വീട് ദുർബലമാവുക?
ആ ഒരു വീട്ടിൽ അശാന്തി ഉണ്ടാവുമ്പോൾ, സമാധാനമില്ലാതെയാവുമ്പോൾ, സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വീട് ദുർബലമാവുന്നത് അല്ലേ. അത്തരത്തിൽ ഒരു സന്തോഷം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വായിക്കാൻ പോകുന്നത്. ഈ കഥയിൽ രണ്ട് പേർ തമ്മിലുള്ള സംഭാഷണമാണ്, സംഭാഷണത്തിലുള്ള ഒരു കഥയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നരേറ്റർ, കഥ പറയുന്ന ആൾ, മറ്റൊന്ന് സാലിം എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഉമ്മയും. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഉരീദു ഫതാത്തൻ ജമീലത്തൻ, ഐ വോണ്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഉരീദു, ഐ വോണ്ട് ഫതാത്തൻ ഗേൾ, ജമീലത്തൻ ബ്യൂട്ടിഫുൾ. തുനാസിബു വലദി സാലിമൻ, തുനാസിബു ഹു സ്യൂട്ട്സ് വലദി സാലിമൻ, മൈ സൺ സാലിം, എൻ്റെ മകൻ സാലിമിന് സ്യൂട്ടാവുന്ന, യോജിക്കുന്ന ഒരു സുന്ദരിയായ, ജമീലത്തായ ഒരു ഫതാത്തിന്, പെൺകുട്ടിയെ എനിക്ക് വേണം. താബഅത്ത് ഉമ്മു സാലിം ഹദീസഹ മഅി, താബഅത്ത് തുടർന്നു ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ, ഹദീസഹ മഅി, എന്നോടൊപ്പമുള്ള സംസാരം. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ എന്നോടൊപ്പമുള്ള സംസാരം തുടർന്നു. ഇത് നമ്മുടെ നരേറ്റർ പറയുന്ന കാര്യമാണ്. വഖാലത്ത്, എന്നിട്ട് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു, സാലിമുൻ ഷാബുൻ മിസാലിയുൻ, സാലിമൊരു മാതൃകയായ യുവാവാണ്. ഷാബുൻ, യങ് മാൻ, മിസാലിയുൻ, ഐഡിയൽ, ഒരു ഐഡിയൽ യങ് മാനാണ്, യുവാവാണ് സാലിമെന്ന് സാലിമിൻ്റെ ഉമ്മ പറയുന്നു. തഹറജ, അവൻ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി, ഹി ഗ്രാജുവേറ്റഡ് മിൻ കുല്ലിയത്തിൽ ഹന്ദസത്തി ഫ്രം എൻജിനീയറിംഗ് കോളേജ് ബി ദറജത്തിൻ ആലിയത്തിൻ വിത്ത് ഹൈ റാങ്ക്. ദറജ റാങ്ക്, ആലിയ ഹൈ. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് ഉയർന്ന റാങ്കോടുകൂടി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മാതൃകയായ ഒരു യുവാവാണ് സാലിം എന്ന് സാലിമിൻ്റെ ഉമ്മ സാലിമിനെ പരിചയപ്പെടുത്തി പറയുകയാണ്. വ ബദ അ, തുറന്ന് പറയുകയാണ് സാലിമിൻ്റെ ഉമ്മ, വ ബദ അ ഹി സ്റ്റാർട്ടഡ് യുമാരിസു പ്രാക്ടീസിങ് അമലഹു ഹിസ് ജോബ് മുത്തമസിക്കൻ ബിദീനിഹി സ്റ്റിക്കിംഗ് ടു ഹിസ് റിലീജിയൻ മുസ്തഖീമൻ ഫി ഖുലുഖിഹി ആൻഡ് ബീങ് അപ്റൈറ്റ് ഇൻ ഹിസ് ബിഹേവിയർ. വബദ യുമാരിസു അമലഹു, അവൻ അവൻ്റെ ജോലി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. ബദ അ സ്റ്റാർട്ടഡ് യുമാരിസു പ്രാക്ടീസിങ് അമൽ, ജോലി, ജോബ്. മുത്തമസിക്കൻ, സ്റ്റിക്കിംഗ്, മുറുകെ പിടിച്ചുകൊണ്ട്. ബിദീനിഹി, അവൻ്റെ മതം, ദീന്. മുസ്തഖീമൻ, നേരായ രീതിയിലായിക്കൊണ്ട്, സ്ട്രെയിറ്റായിട്ട്. ഫി ഖുലുഖിഹി, സ്വഭാവത്തിൽ. അപ്പോൾ നല്ല സ്വഭാവത്തിൽ, സ്വഭാവമൊന്നും മാറാതെ നല്ല സ്വഭാവത്തോടുകൂടി ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അവൻ്റെ ജോലി ആരംഭിച്ചു. യഷ്ഹദു ലഹു അഹ്ലുൽ ഖറിയ, യഷ്ഹദു ലഹു, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കും അഹ്ലുൽ ഖറിയ, നാട്ടുകാർ, ഗ്രാമവാസികൾ. കുല്ലുഹും, അവരെല്ലാവരും. ബി അന്നഹു, എന്താണ് അവർ പറയുക? ബി അന്നഹു, തീർച്ചയായും അവൻ. ഖദ് ജമഅദ് ദീന വദ്ദുനിയ, അവൻ ദീനിനെയും ദുനിയാവിനെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. എന്താണ് ദീന് എന്ന് നമുക്കറിയാം, മതം. എന്താണ് ദുനിയാവ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ, അതിനാണ് ദുനിയാവ് എന്ന് നമ്മൾ പറയുന്നത്. ദുനിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇഹലോകം, ഈ ലോകം എന്നാണ് അർത്ഥം. നമ്മൾ ഈ ലോകത്തുള്ള നേട്ടങ്ങൾക്കും ദുനിയാവ് എന്നർത്ഥത്തിൽ പറയാറുണ്ട്. അപ്പോൾ സാലിമിനെക്കുറിച്ച് സാലിമിൻ്റെ ഉമ്മ പറയുകയാണ്, നാട്ടുകാരെല്ലാവരും അവനെക്കുറിച്ച് സാക്ഷ്യം പറയും. യഷ്ഹദു, സാക്ഷ്യം പറയും. ലഹു, അവന് വേണ്ടിയിട്ട്. അഹ്ലുൽ ഖറിയത്തി, നാട്ടുകാർ. കുല്ലുഹും, എല്ലാവരും. ബി അന്നഹു, തീർച്ചയായും അവൻ. ഖദ് ജമഅ അദ്ദീന വദ്ദുനിയ, അവൻ ദീനിനെയും ദുനിയാവിനെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അവന് ദീനുമുണ്ട്, ദുനിയാവുമുണ്ട് എന്നർത്ഥം. അവൻ നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് ദുനിയാവ് കരസ്ഥമാക്കി, നല്ല മതബോധമുള്ളവനായിട്ട് ദീനിനെയും അവൻ കരസ്ഥമാക്കി. അപ്പോൾ ദീനിനെയും ദുനിയാവിനെയും ഒരുമിച്ച് കൂട്ടിയവനാണ് സാലിം എന്നാണ് പറയുന്നത്. സ്വഹീഹുൻ അന്നഹു ലാ യംലിക്കുൽ കസീർ, അവന് ധാരാളം സമ്പത്തില്ല എന്നുള്ളത് ശരിയാണ്. സ്വഹീഹുൻ, ശരിയാണ്. അന്നഹു, അവൻ, തീർച്ചയായും അവൻ. ലാ യംലിക്കുൽ കസീർ, ഹി ഡസൻറ്റ് ഹാവ് മച്ച്, അവന് ധാരാളം ഒന്നുമില്ല, ധാരാളം സമ്പത്തൊന്നും അവനില്ല. കസീർ, ധാരാളം. ലാക്കിൻ, പക്ഷേ. മുസ്തഖ്ബലഹു സാഹിറുൻ, അവൻ്റെ ഭാവി ബ്രൈറ്റ്, ശോഭനമാണ്. അവൻ്റെ നല്ല ഭാവി അവനും പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ എൻജിനീയറിംഗ് പഠനം പൂർത്തിയാക്കി, നല്ല റാങ്ക് നേടി, അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു ഭാവി അവനുണ്ടാകും. അവൻ ഇപ്പോൾ വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും എന്നാണ് സാലിമിൻ്റെ ഉമ്മ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഹദഅത്ത് നഫ്സുഹ, സാലിമിൻ്റെ ഉമ്മ
ശാന്തയായി. വമസഹത് തടവി ദുമു അൽ ഫറഹി സന്തോഷത്തിൻ്റെ കണ്ണുനീർ. അല്ലത്തി വിച്ച് ഫാലത്ത് മിൻ ഐനിഹ ഓവർ ഫ്ലോഡ് ഫ്രം ഹർ ഐസ്. അവൾ സാലിമിൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ തുടക്കുകയും ശാന്തയാവുകയും ചെയ്തു. നമ്മുടെ നരേറ്റർ പറയുകയാണ്, ഹനി അല്ലക്ക് അയ്യത്തുഹൽ ഖാല, അമ്മായി. ഖാല എന്ന് പറഞ്ഞാൽ അമ്മായി. അമ്മായി നിങ്ങൾക്ക് മംഗളം. ഹനി അല്ലക്ക് നിങ്ങൾക്ക് മംഗളം. അതൊരു നമ്മൾ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരു നല്ല കാര്യത്തിന് റിപ്ലൈ കൊടുക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് നിങ്ങൾക്ക് അഭിവാദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് മംഗളം എന്നുള്ള കരുതത്തിൽ. ഹനി അല്ലക്ക് നിങ്ങൾക്ക് മംഗളം. അയ്യത്തുഹൽ ഖാല എ അമ്മായി. വഖദ് ഖറത് ഐനാക്കി നിങ്ങളുടെ കൺ കുളിർന്നിരിക്കുന്നു, നിങ്ങൾക്ക് കൺകുളിർമയുണ്ടായിരിക്കുന്നു. കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം, വലിയ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു, നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നൊരു വാക്കാണ്. ഖറത് ഐനാക്കി നിങ്ങളുടെ കണ്ണുകൾ കുളിർന്നിരിക്കുന്നു, കൺകുളിർമയുണ്ടായിരിക്കുന്നു. ബി വാലദിക്ക നിങ്ങളുടെ മകനെ കൊണ്ട്, നിങ്ങളുടെ മകനാൽ. ഷാബൻ യുവാവായ, സ്വാലിഹൻ നല്ലവനായ, മുഫ്ലിഹൻ ഫിദ്ദാരേൻ ഇരുവീട്ടിലും വിജയിച്ച, ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി, അള്ളാഹുവിൻ്റെ വിധിയാൽ ഇരുവീട്ടിലും വിജയിച്ച. ഫിദ്ദാറൈൻ ഈ ലോകത്തും പരലോകത്തും. ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം വീട് എന്നാണ്. ഫിദ്ദാറൈൻ ഇൻ ടു ഹൗസസ് ഇരുവീട്ടിലും. അപ്പോൾ ഇരുവീട്ടിലും മുഫ്ലിഹൻ വിജയിച്ച, സ്വാലിഹായ അഥവാ നല്ലവനായ, ഷാബൻ യുവാവായ നിങ്ങളുടെ മകനാൽ നിങ്ങളുടെ കൺ കുളിർന്നിരിക്കുന്നു അമ്മായി എന്ന് പറയുകയാണ്. വഅദുല്ലാഹ ഞാൻ പ്രാർത്ഥിക്കുന്നു, അന്യുതമ്മിമ ഫർഹത്തിക്ക നിങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കാൻ. അന്യുതമ്മിമ ടു കംപ്ലീറ്റ് ഫർഹത്തിക്ക യുവർ ഹാപ്പിനെസ് നിങ്ങളുടെ സന്തോഷം പൂർത്തിയാവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ബി അറൂസിൻ എന്തുകൊണ്ട്, ബി അറൂസിൻ ഒരു വധുവിനാൽ, മുഅ്മിനത്തിൻ വിശ്വാസിനിയായ, ഒരു വിശ്വാസിനിയായ വധുവിനാൽ, ബ്രൈഡ്, മുനാസിബത്തിൻ യോജിക്കുന്ന, ഈ വലതിക്ക നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകന് യോജിക്കുന്ന ഒരു വിശ്വാസിനിയായ വധുവിനാൽ നിങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കട്ടെ അള്ളാഹു എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖാലത്ത് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു, വലാക്കിന്നനി പക്ഷേ ഞാൻ, ആത്തിബുക്കി അലാഹാദൻ ഇന്നെ ഞാൻ ഇതിൻ്റെ ഇതിൽ ആക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ലിമയാ ഖാല അതെന്തിനാ അമ്മായി എന്നെ കുറ്റപ്പെടുത്തുന്നത്? സാലിമിൻ്റെ ഉമ്മ ഒരു നമ്പർ ഇറക്കുകയാണ്, വലാക്കിന്നനി പക്ഷേ ഞാൻ, ആത്തിബുക്കി ഇന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു അലാഹാദ ഈ കാര്യത്തിൽ. അപ്പോൾ നരേറ്റർ ചോദിക്കുന്നു, ലിമയാ ഖാല അതെന്തിനാ അമ്മായി എന്നെ കുറ്റപ്പെടുത്തുന്നത്? ലി അന്നക്ക് കാരണം നീ, ലാ തുസാഇദീനനി ഫി ഹാദൽ അംറ് ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കുന്നില്ല. ലാ തുസാഇദീനനി നീ എന്നെ സഹായിക്കുന്നില്ല, ഫി ഹാദൽ അംറ് ഈ കാര്യത്തിൽ. ഫബ്തസംതു ലികലാമിഹ അത് കേട്ടപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. നരേറ്റർ പറയുകയാണ്, ഫബ്തസംതു ഞാൻ പുഞ്ചിരിച്ചു, ലികലാമിഹ സാലിമിൻ്റെ ഉമ്മയുടെ ആ സംസാരം കേട്ടപ്പോൾ. വഖുൽതു ഞാൻ പറഞ്ഞു, ഹൽ താരിഫീന ഫാത്തിമ നിങ്ങൾക്ക് ഫാത്തിമയെ അറിയുമോ, നിങ്ങൾക്ക് ഫാത്തിമാനെ അറിയുമോ? വഹിയ അവൾ, തദൂമു അല ജലസാത്തിൽ ഖുർആൻ സ്ഥിരമായി ഖുർആൻ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളാണ്. തദൂമു അല സ്ഥിരമായിട്ട് പങ്കെടുക്കുക, ജലസാത്ത് സദസ്സുകൾ, അൽ ഖുർആൻ ഖുർആനിൻ്റെ, ഖുർആനിൻ്റെ സദസ്സുകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഫാത്തിമ. ആ ഫാത്തിമാനെ നിങ്ങൾക്കറിയുമോ? വതഖ്തഹിമുൽ അഖബാത്തി ഫീ സബീലി തഊത്തില്ലാഹി വ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വതഖ്തഹിമു അവൾ മറികടക്കുന്നു, ഓവർകം ചെയ്യുന്നു, അൽ അഖബാത് പ്രതിസന്ധികളെ പ്രയാസങ്ങളെ, ഫീ സബീലി തഊത്തില്ലാഹി വ റസൂലിഹി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നതിൻ്റെ വഴിയിൽ. സബീൽ വഴി, തഊത്ത് അനുസരണ, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ, അനുസരിക്കുന്ന വഴിയിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കുന്നവൾ കൂടിയാണ് ഫാത്തിമ. സ്ഥിരമായിട്ട് ഖുർആൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളാണ്. ആ ഫാത്തിമയെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നരേറ്റർ. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ മറുപടി പറയുന്നു, ഖാലത്ത് മുസ്തൻകിറത്തൻ നീരസത്തോടെ, വിസമ്മതത്തോടെ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു, ഉംറുഹ ഇഫ്നത്താനി വൈഷ്റൂന സന, ഉംറുഹ അവളുടെ പ്രായം, ഇഫ്നത്താനി വൈഷ്റൂന ഇരുപത്തിരണ്ട് സന വർഷമാണ്, ഇരുപത്തിരണ്ട് വയസ്സാണ് അവളുടെ പ്രായം. ഇബിനി എൻ്റെ മകനോ,
لم يتجاوز he didn't exceed الرابعة والعشرين ഇരുപത്തിനാല് വയസ്സ് അവന് കടന്നിട്ടില്ല. അവൻ ഇരുപത്തിനാല് വയസ്സാവുന്നേ ഉള്ളൂ. ഇവൾക്കാണെങ്കിലോ ഇരുപത്തിരണ്ട് വയസ്സായി. ലാലാ നോ നോ ഇന്നഹ കിബീറത്തുസിൻ അവൾക്ക് നല്ല പ്രായമുള്ളവളാണ്. അവൾ കിബീറത്തുസിൻ നല്ല പ്രായമുള്ളവൾ. ഹസനൻ ഗുഡ് ഹാദിഹി ദിസ് ഈസ് ഇനി നമ്മുടെ നറേറ്റർ അടുത്തൊരു ഓപ്ഷൻ ഒരു നിർദ്ദേശം പങ്കുവെക്കുകയാണ് മുന്നോട്ട് വെക്കുകയാണ്. റബാബു ബിൻതുൽ ഹാജ് ഇബ്രാഹിം ഇബ്രാഹിം ഹാജിയുടെ മകൾ റബാബ് ബിൻതെന്നാൽ മകൾ ഇബ്രാഹിം ഹാജിയുടെ മകൾ റബാബ് വഹിയ അവൾ തുത്തുക്കിനുൽ ഖിയാത്ത നന്നായിട്ട് തുന്നൽ ചെയ്യുന്ന ആളാണ്. ഷീ ഇസ് ഗുഡ് അറ്റ് സ്വീയിങ് തുത്തുക്കിനു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നന്നായി ചെയ്യുക എന്നാണ് അർത്ഥം. അൽ ഖിയാത്ത തുന്നൽ വമിൻ ഉസ്രത്തിൻ തൊയ്യബത്തിൻ വമിൻ ഉസ്രത്തിൻ ആൻഡ് ഷീ ഈസ് ഫ്രം എ ഫാമിലി തൊയ്യബത്തിൻ ഗുഡ് ഷീ ഈസ് ഫ്രം എ ഗുഡ് ഫാമിലി മുത്തവാലിഅത്തിൻ അവൾ വിനയാനിതയാണ് ഒട്ടും അഹങ്കാരമില്ലാത്തവളാണ് വിനയമുള്ളവളാണ്. ലാക്കിൻ പക്ഷേ ലം തതജാവസ് ഫീ ദിറാസതിഹ അൽ മർഹലത സാനവിയ ലം തതജാവസ് അവൾ വിട്ടുകടന്നിട്ടില്ല ഫീ ദിറാസതിഹ അവളുടെ പഠനത്തിൽ അൽ മർഹലത സാനവിയ സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ അവൾ ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ. സാലിമിൻ്റെ ഉമ്മ ബ്ലോക്ക് ചെയ്യാണ്. എന്താണ് കാരണം പറയുന്നത്? ലം തതജാവസ് അവൾ വിട്ടുകടന്നിട്ടില്ല ഫീ ദിറാസതിഹ അവളുടെ പഠനത്തിൽ അൽ മർഹലത്ത് സാനവിയ സെക്കൻഡറി എഡ്യൂക്കേഷൻ വബിനി എൻ്റെ മകനോ യുഹിബു അൻ തകൂന സൗജത്തുഹു മുവല്ലഫ ഹി ലൈക്സ് ഹിസ് വൈഫ് ടു ബി അൻ എംപ്ലോയി അവൻ അവൻ്റെ ഭാര്യ ഒരു ജോലിക്കാരി ഒരു എംപ്ലോയി ആവണമെന്നാണ് ആഗ്രഹം. ഇവളാണെങ്കിലോ ഹൈസ്കൂൾ പോലും കടന്ന് വിദ്യാഭ്യാസം നേടാത്ത ആളാണ്. ഹൈസ്കൂൾ മാത്രമാണ് അവളുടെ വിദ്യാഭ്യാസം. മുവല്ലഫ എന്ന് പറഞ്ഞാൽ എംപ്ലോയി. ഓക്കെ ഫമാർ അയ്യുക്കി അൻ ഖദീജ എങ്കിൽ ഫമാർ അയ്യുക്കി വാട്ട്സ് യുവർ ഒപ്പീനിയൻ അൻ ഖദീജ അബൌട്ട് ഖദീജ വഹിയ തദുറുസു ഫിൽ മർഹലത്തിൽ സാനവിയത്തിൽ ആലിയ ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾ വഹിയ അവൾ തദുറുസു പഠിക്കുന്നു ഫിൽ മർഹലത്തിൽ സാനവിയൽ ആലിയ ഹയർ സെക്കൻഡറി സ്റ്റേജിലാണ് അവൾ പഠിക്കുന്നത്. അൽ മർഹല സ്റ്റേജ് സാനവിയത്തിൽ ആലിയ ഹയർ സെക്കൻഡറി അവൾ ഹയർ സെക്കൻഡറി പഠിക്കുകയാണ്. അയ്യവ നല്ല അഭിപ്രായം നല്ല കുട്ടി. ലാക്കിന്നഹ പക്ഷേ സമ്രാ അവൾ ഇരുനിറമാണ്. സാലിമിൻ്റെ ഉമ്മ അതിൽ നിന്നും ഒഴിയുകയാണ്. എന്താണ് കാരണം പറയുന്നത്? ലാക്കിന്നഹ സമ്രാ അവൾ ഇരുനിറമാണ് ബ്രൗൺ കളറാണ്. വാ സുമയ്യ അപ്പോൾ സുമയ്യോ വാട്ട് അബൌട്ട് സുമയ്യ സാമഹയ്ക്കില്ല അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. സാലിമെന്ന യുവാവിന് ഇത്രത്തോളം വിശേഷണങ്ങളുള്ള സാലിമിന് ഇങ്ങനത്തെ ഒരു മോശം അല്ലെങ്കിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു എന്ന അർത്ഥത്തിലാണ് നമ്മുടെ സാലിമിൻ്റെ ഉമ്മ എന്ത് പറയുന്നത്? സാമഹിക്കില്ല അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറയുന്നത്. സാമഹിക്കില്ല അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. ഇന്നഹ ഖസീറത്തുൻ അവൾ ഷോർട്ടാണ് ഉയരം കുറഞ്ഞവളാണ്. ഖസീറത്തുൻ ജിദ്ദൻ വളരെയധികം ഉയരം കുറഞ്ഞവളാണ് അവൾ. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു വ അന ഉഹാവിലു കൽ മഗൈലി ഞാൻ എൻ്റെ ദേഷ്യം കടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് വ അന ഉഹാവിലു ഞാൻ ശ്രമിച്ചുകൊണ്ട് കൽ മഗൈലി കൽമ കടിച്ചമർത്താൻ ഗൈലി എൻ്റെ ദേഷ്യം ഞാൻ എൻ്റെ ദേഷ്യം കടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു യാ ഖാല അമ്മായി ഇമ്രഅത്തുൻ സാലിഹത്തുൻ ഖൈറും വ ഇല്ലം തക്കുൻ ജമീലത്തൻ ഇമ്രഅത്തുൻ സ്വാലിഹത്തുൻ നല്ലവളായ സ്ത്രീ സൽസ്വഭാവമുള്ള സ്ത്രീ ഖൈറുൻ അവളാണ് നല്ലത് വ ഇല്ലം തക്കുൻ ജമീലത്തൻ അവൾ സുന്ദരിയല്ലെങ്കിലും ഒരു സ്ത്രീയിൽ നോക്കേണ്ടത് സൗന്ദര്യമല്ല നല്ല സ്വഭാവമാണെന്നാണ് നമ്മുടെ നരേറ്റർ സാലിമിൻ്റെ ഉമ്മയോട് പറയുന്നത്. ഇമ്രഅത്തുൻ സ്വാലിഹത്തുൻ സൽവൃത്തയായ നല്ലവളായ സ്ത്രീ ഖൈറുൻ അവളാണ് നല്ലവൾ ആരെക്കാൾ നല്ല സ്വഭാവമില്ലാത്ത ഒരു പെണ്ണിനേക്കാൾ അവളാണ് നല്ലത്. ഇല്ലം തക്കുൻ ജമീലത്തൻ അവൾ സുന്ദരിയല്ലെങ്കിൽ പോലും നല്ല സ്വഭാവമുണ്ടെങ്കിൽ അവളാണ് നല്ലതെന്നാണ് സാലിമിൻ്റെ ഉമ്മയോട് നറേറ്റർ പറയുന്നത്. സുബ്ഹാനല്ലാഹ് മൻ ഖാല ഇന്നി ഉരീദു ഗൈറ സ്വാലിഹത്തിൻ ഉരീദു ഫതാതൻ റായിഅതൻ
മുഅ്മിനതൻ യതവഫർ ഫീഹ ദീനു വദ്ദുനിയ മൻ ഖാല ആരു പറഞ്ഞു ഇന്നനി ഞാൻ ഉരീദു ഗൈറ സാലിഹത്തിൻ ഞാൻ ഒരു സാലിഹത്തല്ലാത്ത ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്ന് ആരാണ് പറഞ്ഞത് ഗൈറ സാലിഹ സാലിഹത്തല്ലാത്ത അഥവാ സൽസ്വഭാവമുള്ളവളല്ലാത്ത ഉരീദു ഐ വാണ്ട് ഫതാഅത്തൻ എ ഗേൾ റായിഅത്തൻ ബ്യൂട്ടിഫുൾ മുഅ്മിനതൻ വിശ്വാസിനിയായ യതവഫറു ഫീഹ അവളിൽ ധാരാളം ഉണ്ടാവണം എന്ത് അദ്ദീനു വദ്ദുനിയ ദീനും ദുനിയാവും നല്ല മതബോധമുള്ളവളാവണം നല്ല ഭൗതികമായ നേട്ടങ്ങളുള്ളവളാവണം ഇങ്ങനെയുള്ള ദീനും ദുനിയാവും ധാരാളമുള്ള ഒരു മുഅ്മിനത്തായ വിശ്വാസിനിയായ റായിഅത്ത് നല്ല മനോഹരിയായ ഭംഗിയുള്ള ഒരു ഫതാത്തിനെ പെൺകുട്ടിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുൽതു ഞാൻ പറഞ്ഞു വതഖ്സുദീന ബിദ്ദുനിയ അൻ തകൂന ജമീലതൻ ബൈലാ ത്വീലതൻ വസഗീറത സിന്നി വമുവല്ലഫതൻ തഖ്സുദീന നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിദ്ദുനിയ ദുനിയാവ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻ തകൂന ജമീലതൻ സുന്ദരിയാവലും ബൈലാ ആ വെളുത്ത നിറമുള്ളവളാവലും ത്വീലതൻ ഉയരമുള്ളവളാവലും സ്വഗീറത സിന്നി ഇളം പ്രായക്കാരിയാവലും വമുവല്ലഫതൻ ജോലിയുള്ളവളും ആവലൊക്കെയാണോ നിങ്ങൾ ദുന്യാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നരേറ്റർ അപ്പോൾ സാലിമിൻ്റെ ഉമ്മ മറുപടി പറയുന്നു വബിനി സാലിം എൻ്റെ മകൻ സാലിം യസ്തഹിഖു അവൻ അർഹിക്കുന്നു കുല്ലഹാദ എല്ലാ ഈ പറഞ്ഞ എല്ലാ വിശേഷങ്ങളും കുല്ലഹാദ ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എൻ്റെ മകൻ അർഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നരേറ്റർ അടുത്ത ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അദ്നാൻ്റെ മകൾ ഹാലത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സാലിമിൻ്റെ ഉമ്മ സാലിം എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് അവന് നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് നല്ല മാതൃകയായ യുവാവാണ് അതുകൊണ്ട് നല്ല സുന്ദരിയും വെളുത്ത നിറമുള്ളവളും ജോലിയുള്ളവളും വിദ്യാഭ്യാസമുള്ളവളും ഒക്കെ ആയ ഒരു വധുവിനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ കൂടി നമ്മുടെ നരേറ്റർ മുന്നോട്ട് വെക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി